എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പ്ലസ് വൺ സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് തിങ്കളാഴ്ച പ്രസിദ്ധീകരിക്കും. അപ്പോൾ പല വിദ്യാർത്ഥികൾക്കും അറിയുന്നതിനായിട്ടുള്ള ആഗ്രഹമായിരിക്കും ഈ ഒരു അലോട്ട്മെൻ്റ് എത്ര മണിക്കാണ് അറിയുന്നതിനായിട്ട് സാധിക്കുക എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് രാത്രിയോടെ തന്നെ ഈ ഒരു റിസൾട്ട് ചെക്ക് ചെയ്യുന്നതിനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രാത്രിയോടെ തന്നെ വിദ്യാർത്ഥികൾക്ക് എച്ച് എസ് കെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു റിസൾട്ട് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡും ജില്ലയും നൽകി ലോഗിൻ ചെയ്തുകൊണ്ട് ഈ ഒരു റിസൾട്ട് അറിയുന്നതിനായിട്ട് സാധിക്കും. അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ടെമ്പററി അഡ്മിഷനോ അല്ലെങ്കിൽ സ്ഥിരപ്രവേശനമോ നേടേണ്ടതാണ്. അപ്പോൾ താൽക്കാലിക അഡ്മിഷൻ എങ്കിലും നേടാത്ത വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് റദ്ദാക്കപ്പെടുന്നതായിരിക്കും. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്നും പുറത്താക്കപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഒന്നാമത്തെ ഓപ്ഷൻ ഒഴികെയുള്ള ഏത് ഓപ്ഷൻ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാലും വിദ്യാർത്ഥികൾക്ക് താൽക്കാലികമായിട്ട് അഡ്മിഷൻ എടുക്കുന്നതിനുള്ള സൗകര്യമുള്ളത് കൊണ്ട് വിദ്യാർത്ഥികൾ താൽക്കാലിക അഡ്മിഷൻ എങ്കിലും എടുത്തിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് മെറിറ്റ് കോട്ടയും അതുപോലെ തന്നെ സ്പോർട്സ് കോട്ടയും അതുപോലെ കമ്മ്യൂണിറ്റി കോട്ടയിലേക്കുള്ള പ്രവേശനവും അതുപോലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്കുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റും വിദ്യാർത്ഥികൾക്ക് അന്നേ ദിവസം തന്നെ അറിയുന്നതിനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഏത് കോട്ടയിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് ആ ഒരു രീതിയിൽ നിങ്ങൾ സ്കൂളിൽ പോയിട്ട് ടെമ്പററി അഡ്മിഷനോ അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനോ എടുത്തിരിക്കേണ്ടതാണ്. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷനാണ് കിട്ടുന്നതെങ്കിൽ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കണം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് രണ്ടാമത്തെ ഓപ്ഷനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഓപ്ഷനോ ആണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ വിദ്യാർത്ഥികൾ ടെമ്പററി അഡ്മിഷൻ എടുത്താൽ മതി. അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് ടെമ്പററി അഡ്മിഷൻ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾ ഉണ്ടാവും. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ താൽക്കാലികമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ അഡ്മിഷൻ തുടരാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ സ്പോർട്സ് കോട്ടയിലെ സെക്കൻഡ് അലോട്ട്മെൻറ്റും 26-ന് പ്രസിദ്ധീകരിക്കുക. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി റാങ്ക് ലിസ്റ്റും പ്രസിദ്ധീകരിക്കുന്നത് 26-ാം തീയതിയാണ്. അപ്പോൾ അതിൻ്റെ ലിസ്റ്റിലെ റാങ്കിനനുസരിച്ച് വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്നും കോൺടാക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കോൺടാക്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടുമെങ്കിൽ അവിടെ പോയിട്ട് നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ മെറിറ്റ് കോട്ടയിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ട് ടെമ്പററി അഡ്മിഷൻ എങ്കിലും എടുത്തിരിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും അഡ്മിഷൻ എടുക്കുക, അതായത് താൽക്കാലിക അഡ്മിഷൻ എങ്കിലും എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് അഡ്മിഷൻ സ്റ്റാറ്റസ് എന്നുള്ള ആ ഒരു PDF നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടും അത് അറിയാതെ പല വിദ്യാർത്ഥികളും അഡ്മിഷൻ എടുക്കാതിരുന്നിട്ടുണ്ട്. അതുപോലെ ചില വിദ്യാർത്ഥികൾ ദൂരെയൊക്കെ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ അവിടെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് ടെമ്പററി അഡ്മിഷൻ എങ്കിലും എടുക്കാതെ അവിടെ അടുത്ത അലോട്ട്മെൻറ്റ് വെയിറ്റ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുക്കാതെ, അതായത് ടെമ്പററി അഡ്മിഷൻ എങ്കിലും എടുക്കാതെ അടുത്ത അലോട്ട്മെൻറ്റിന് വെയിറ്റ് ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ല. കാരണം അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്നും നിങ്ങൾ പുറത്താക്കപ്പെടും ടെമ്പററി അഡ്മിഷൻ എങ്കിലും എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ എങ്കിലും വിദ്യാർത്ഥികൾ എടുത്തിരിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും, അതായത് നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ലാസ്റ്റ് റാങ്കും അതുപോലെ നിങ്ങളുടെ റാങ്കും തമ്മിൽ ചെറിയ വ്യത്യാസമൊക്കെയാണ് ഉള്ളത് എങ്കിൽ, അതായത് ഈ ഒരു ചെറിയൊരു വ്യത്യാസമൊക്കെയാണ് ഉള്ളത് എങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടും. അതേസമയം കുറച്ച് വ്യത്യാസം കൂടുതലാണെങ്കിൽ നിങ്ങൾക്കൊരു തേർഡ് അലോട്ട്മെൻറ്റൊക്കെ അലോട്ട്മെൻറ്റ് കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ടെൻഷനൊന്നും അടിക്കേണ്ട. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും ഇഷ്ടമുള്ള സ്കൂളും കോഴ്സും അലോട്ട്മെൻറ്റായിട്ട് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.